الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة فكل بدعة ضلالة فكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا أولئك هم المفلحون بريم الله ستي وشواسي ولي سهودرن ولي സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. നാളെ പരലോകത്ത് വിജയികളാവുന്ന വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിച്ച സഹാബികൾ പ്രവാചകന്റെ ചര്യകളെ അനുധാവനം ചെയ്യുന്നതിലും പിൻപറ്റുന്നതിലും മത്സരിക്കുന്നവരായിരുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ആ ഒരു മത്സരം, വാശി അല്ലെങ്കിൽ താൽപര്യം സഹാബത്തിൽ പ്രകടമായി കാണാൻ നമുക്ക് സാധിച്ചിരുന്നു. അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് സലമത്ത് ബിൻ അക്വ എന്ന സ്വഹാബിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാം. യസീദ് ബിൻ അബി ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, കാല കുന്തു ആതാ മഅ സലമത്ത് ബിൻ അക്വ ഫയുസല്ലി ഇൻദൽ ഉസ്തുവാനത്തിൽ ലത്തി ഇൻദൽ മുസ്ഹഫി. അതായത് മദീന പള്ളിയിൽ സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞാൻ എത്തിയപ്പോ അദ്ദേഹം മുസ്ഹഫുകൾ വെച്ചിരിക്കുന്ന ഒരു തൂണിന്റെ അടുത്ത് പോയി നമസ്കരിക്കുന്നത് കണ്ടു. ഫഖുൽതു യാ അബാ മുസ്ലിം അറാക തതഹറ ഇൻദ ഹാദിഹിൽ ഉസ്തുവാന. അല്ലയോ അബൂ മുസ്ലിം, നിങ്ങൾ ഈ ഒരു തൂണിന്റെ അടുത്ത് നമസ്കരിക്കുന്നതിൽ വല്ലാതെ ജാഗ്രത കാണിക്കുന്നത് കാണുന്നുവല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഫഇന്നി റഅയ്തു അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സ്വലാത ഇൻദഹാ. സഹീൽ ബുഖാരി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നതിൽ, ആ തൂണിന്റെ അടുത്ത് വെച്ച് നമസ്കരിക്കുന്നതിൽ ജാഗ്രത കാണിക്കുന്നത് ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന്. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ല. എങ്കിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചലനങ്ങളെ പോലും കൃത്യമായി പിൻപറ്റുന്ന കാര്യത്തിൽ സഹാബത്ത് അങ്ങേയറ്റം താൽപര്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ സുന്നത്തുകളോടുള്ള ഇഷ്ടം, അതുപോലെ സുന്നത്തുകളോടുള്ള സ്നേഹം, അത്
നമ്മിൽ ഈമാൻ ഉണ്ട് എന്നതിന്റെ പ്രകടമായ അടയാളമാണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും നമുക്കെല്ലാം പരിചയമുള്ള ഒരു ആയത്താണ് ഖുതുബയുടെ തുടക്കത്തിൽ ഓതിവച്ചത്. 24 അധ്യായം സൂറത്ത് നൂറിലെ 51 ആയത്താണ്. അവിടെ അല്ലാഹു പറയുന്നു, إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. തീർച്ചയായും അള്ളാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും ഒരു വിഷയത്തിൽ വിധി തീർപ്പാക്കുന്ന കാര്യത്തിൽ അവർ ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈമാനുള്ള ആളുകളുടെ വാക്കിതാണ്, അയ്യപ്പൂലു സമിഅന വഅത്തഅന, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങളിതാ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. അവർ തന്നെയാകുന്നു വിജയികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ച ഒരു നന്മയെ അതേപടി പിൻപറ്റുവാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു നന്മയെ, ഒരു ചര്യയെ അതേപടി പിൻപറ്റുവാൻ താൽപര്യം കാണിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ജനങ്ങളുടെ അനിഷ്ടവും ആക്ഷേപവും ഭയന്ന് സുന്നത്തുകളെ ഒഴിവാക്കുക എന്നത്, അതൊരു സുന്നത്തെങ്കിലും ആവട്ടെ, ഒഴിവാക്കുക എന്നത് ഒരു വിശ്വാസിക്ക് ഭൂഷണമായ കാര്യമല്ല. പിന്നെ നമുക്കിടയിൽ ചില ആളുകളുണ്ട്, പ്രവാചകൻ പറഞ്ഞത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ, കാലികമായി തെളിയിക്കപ്പെട്ടാൽ അത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ്, ഒരു കാലത്ത് നമ്മുടെ ഇടയിൽ തന്നെ ചില ആളുകൾ ഈച്ച ജ്യൂസ് എന്ന പേരിൽ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു പ്രവാചക വചനത്തെ ഇന്ന് അവർ അംഗീകരിക്കാൻ തയ്യാറായി. എന്താണ് വിഷയം? നമുക്കറിയാം, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ, പാനീയത്തിൽ ഒരു ഈച്ച വീണാൽ നിങ്ങൾ ആ വെള്ളം ഒഴിവാക്കേണ്ടതില്ല, നിങ്ങൾ അതിനെ ഒന്ന് മുക്കി എന്തു ചെയ്യുക, നിങ്ങൾ അത് എടുത്തു കളഞ്ഞിട്ട് കുടിച്ചുകൊള്ളുക എന്നത്. അതിന്റെ ഒരു ചിറകിൽ പിന്നെ വിഷവും അല്ലെങ്കിൽ രോഗവും, മറുചിറകിൽ അതിനുള്ള മരുന്നുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ ഹദീസിൽ വന്ന ഓരോ പരാമർശങ്ങളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടപ്പോൾ ചിലർ പറഞ്ഞു, ആ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന്. അപ്പൊ അങ്ങനെയല്ല ഒരിക്കലും ഒരു വിശ്വാസ്യ സുന്നത്തുകളെ എടുക്കേണ്ടത്. മറിച്ച് കളവ് പറയാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത, എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണിതെല്ലാം എന്ന ഒരു നിയത്ത് അല്ലെങ്കിൽ എന്ന ഒരു ചിന്തയാണ് ഒരു സുന്നത്തെടുക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞത്, വമാ യൻതികു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യുഹാ എന്ന്. പ്രവാചകൻ ഒരിക്കലും തന്നിഷ്ടപ്രകാരം സംസാരിക്കുകയില്ല, അല്ലാഹു വഹ്യ കൊടുക്കുന്നതല്ലാതെ. ഇതിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വലതിനെ മുന്തിക്കുക എന്ന സുന്നത്ത്. നമ്മൾ ദിനേന നൂറുകണക്കിന് നമുക്ക് നൂറുകണക്കിന് പുണ്യങ്ങൾ വാരിക്കൂട്ടാവുന്ന ഒരു മാർഗമാണ് വലതിൽ മുന്തിക്കുക, നല്ല കാര്യങ്ങളിൽ യമീൻ അല്ലെങ്കിൽ വലതിനെ മുന്തിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ദിനേന ചെയ്യുന്ന, രാവിലെ എഴുന്നേറ്റത് മുതൽ ചെയ്യുന്ന പല ദിനചര്യകളിലും ഇത് വരാറുണ്ടെങ്കിലും ഒരു വ്യക്തമായ നിയ്യത്തോടുകൂടി ഇത് എന്റെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്താണ് എന്ന ഒരു ബോധത്തോടുകൂടി പലർക്കും ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ആ പ്രതിഫലങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ദിനചര്യകളെ സുന്നത്തിനനുസരിച്ച് നമ്മളൊന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം, അപ്പൊ നമ്മൾ ഇബാദത്തായി ഒരുപക്ഷെ നമ്മൾ കണക്ക് കൂട്ടുന്നത് രാവിലെ ചൊല്ലിയ ദിക്കറും അതുപോലെ തന്നെ നമസ്കാരവും ഖുർആനോത്തും ഒക്കെയായിരിക്കാം നമ്മൾ ഇബാദത്തുകളായി കണക്ക് കൂട്ടുന്നത്. പക്ഷെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നിർവഹിക്കുന്ന പല കാര്യങ്ങളെയും സുന്നത്തുകളുമായി ഒന്ന് ബന്ധിപ്പിച്ചാൽ, അല്ലെങ്കിൽ വലതിനെ മുന്തിപ്പിക്കുക എന്ന ആ പ്രവാചക ശരീരവുമായി ബന്ധിപ്പിച്ചാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത് നൂറുകണക്കിന് പുണ്യങ്ങളാണ്. അപ്പൊ നോക്കൂ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു തയമ്മുന മസ്തത്വാ ഫീ ശഅ്നിഹി കുല്ലിഹി ഫീ തുഹൂരിഹി വ തറജ്ജുലിഹി വ തനഹുലിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലതായ എല്ലാ കാര്യങ്ങളിലും വലതിനെ മുന്തിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് പിന്നെ ശുദ്ധീകരണത്തിൽ മുടി ചീകുമ്പോൾ, ചെരുപ്പ് ധരിക്കുമ്പോൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ
നമ്മൾ വസ്ത്രം ധരിക്കും എന്നും എത്രയോ പ്രാവശ്യം വസ്ത്രം മാറ്റുന്നവരും ഇടുന്നവരുമാണ്. എത്രയോ തവണ ഊരിയ ചെരുപ്പിടുന്നവരാണ്, എത്രയോ തവണ മുടി ചീകുന്നവരാണ്, എത്രയോ തവണ ഭക്ഷണം കഴിക്കുന്നവരാണ്, എത്രയോ തവണ വെള്ളം കുടിക്കുന്നവരാണ്. ഇവിടെയെല്ലാം വലതിനെ മുന്തിക്കുക എന്ന ഒരു സുന്നത്തിനെ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയാൽ എത്ര നല്ല കാര്യമാണത്. ഇപ്പൊ വലതിലേക്ക് ചേർത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗാവകാശികളെ വലതിലേക്ക് ചേർത്തു പറയുന്ന ചില ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. വലതിനെ മുന്തിക്കാനും വലതിന്റെ കാര്യത്തിൽ അതൊരു സുന്നത്താണ് എന്ന നിലയ്ക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനും ശ്രമിക്കുമ്പോൾ നാളെ വലതിന്റെ ആളുകളായി സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരാം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ വാഖിഇയിൽ, വഅസ്ഹാബുൽ യമീനി മാഅസ്ഹാബുൽ യമീൻ, വലതിന്റെ ആളുകൾ എന്താണ് അവരുടെ അവസ്ഥ. ഫി സിദ്രിം മഖ്ദൂദ് വതൽഹിം മൻദൂദ് വളില്ലിം മംദൂദ് വമാഇൻ മസ്കൂബ്. സ്വർഗത്തിൽ അവർക്ക് ലഭിക്കുന്ന ഓരോ അനുഭൂതികളും സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇൻഷാല്ലാ ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി നിയ്യത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും ഒരുപാട് പുണ്യങ്ങൾ നാം അറിയാതെ നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാ. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നിയമങ്ങളും അവന്റെ വിധിവിലക്കുകളും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നല്ല കാര്യങ്ങളിൽ വലതിനെ മുന്തിക്കുക അല്ലെങ്കിൽ മുന്തിക്കുന്നതിന്റെ പകലുകൾ, ശ്രേഷ്ഠതകൾ, അതിന്റെ ഗുണങ്ങൾ ഉലമാക്കളായ ആളുകൾ എണ്ണി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാമതായി അവർ പറയുന്നത് ഇതാണ്, അന്നഹു മിൻ അദില്ലത്തിൽ ഈമാനി വഹുസ്നുൽ ഇദ്ആനി. അതായത് സത്യവിശ്വാസത്തിന്റെ പ്രകടമായ ഒരു അടയാളമാണ് ഒരു വിശ്വാസി അവന്റെ ഇപ്പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വലതിനെ മുന്തിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിന് കീഴ്പ്പെട്ടതിന്റെ ഏറ്റവും നല്ല ഒരു മാതൃകയും മാർഗവും കൂടിയാണിത്. രണ്ടാമതായി അവർ പറയുന്നത് ഇതാണ്, അന്നഹു അന്ന ഫീഹിൽ ഖുവ്വത്തു വൽ ബറക. ഒരാൾ പ്രവാചക സുന്നത്ത് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതിലെല്ലാം വലതിനെ മുന്തിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു ദൃഢത അള്ളാഹു തരും, അവന്റെ ജീവിതത്തിൽ ഒരു ബർക്കത്ത് അള്ളാഹു കൊടുക്കും. അന്നഹു മിൻ ഹുസ്നിൽ ഇത്തിബ, ഇത്തിബാഇന്റെ ഏറ്റവും നല്ല മാതൃകയാണത്. അന്നഹു മിൻ ഷഅഇരില്ല, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നതിൽപ്പെട്ടതാണത്. ആർക്കാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കാൻ കഴിയുക? ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. മനസ്സിൽ തഖ്വയുള്ളവർക്ക് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ ഉലമാക്കൾ പറയുന്നത്, വലതിനെ ഒരാൾ മുന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയും പ്രവാചകന്റെ ഇഷ്ടവും ഉണ്ടാകുന്നു എന്നതാണ്. അള്ളാഹുവിനവനെ തൃപ്തിയാകുന്നു, പ്രവാചകനവനെ ഇഷ്ടമാകുന്നു എന്നുള്ളത്. അപ്പോ വലതിനെ മുന്തിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ നമുക്കെല്ലാം അറിയുന്നതാണ്, തിന്നുമ്പോഴും കുടിക്കുമ്പോഴും വലതിനെ മുന്തിക്കുക. ചില ആളുകൾ തിന്നുമ്പോൾ വലതിനെ മുന്തിക്കുന്നു, കുടിക്കുമ്പോൾ ഇടതിനെ മുന്തിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും രണ്ടിനെയും വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണോ, അതിനിടയിൽ കുടിക്കണമെങ്കിൽ വലത് കൈകൊണ്ടാവണം കുടിക്കേണ്ടത്. അവിടെ ഗ്ലാസിൽ തന്റെ കയ്യിലുള്ള കറി പറ്റുമോ എന്ന് ആകുലതപ്പെടേണ്ട ആവശ്യമില്ല. അടുത്തിരിക്കുന്ന ആള് ഞാൻ എന്റെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കുടിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കേണ്ടതില്ല. കാരണം പിശാചുക്കളെ ഇടത് കൈ കൊണ്ട് കുടിക്കുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് വെച്ചൊരാൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. പ്രവാചകൻ ഇടത് കൈ കൊണ്ടായിരുന്നു അത്. അയാളോട് വലത് കൈ കൊണ്ട് നീ കഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ അതിന് തയ്യാറായതുമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലസ്തതഅത, നിനക്കതിന് പറ്റില്ലെങ്കിൽ അത് പറ്റാതിരിക്കട്ടെ എന്ന് പറയുകയും പിന്നീട് അയാളുടെ കൈ തളർന്നുപോയി, വലത് കൈ തളർന്നുപോയി എന്നും ഹദീസുകളിൽ സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അഹങ്കാരം കൊണ്ടാണ് അയാൾ അങ്ങനെ പ്രവാചകനോട് തിരിച്ചു പറഞ്ഞത് എന്നും ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
ഉറങ്ങാൻ കിടക്കുന്ന നേരത്തെ പലരും പ്രാർത്ഥന ചൊല്ലിക്കിടക്കും, പക്ഷേ വലതുഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞ് തന്റെ വലത് കവിളിന്റെ അടിയിൽ വലത് കൈവച്ച് വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കണം എന്നുള്ളത് പ്രവാചക ചര്യയായിട്ട് പലരും ആചരിക്കുന്നുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല. അതുപോലെ നമുക്കൊക്കെ വരുന്ന വലിയൊരു പാളിച്ചയാണ്, നമ്മുടെയൊക്കെ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇനി അതൊന്നുമല്ലാതെ കുറച്ച് നമ്മുടെ കൂട്ടുകാർ വീട്ടിലെത്തിയാൽ നമ്മൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരും, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്ന് വെക്കും. പലപ്പോഴും നമ്മൾ അത് എടുത്തിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അത് എടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ വലതിനെ മുന്തിക്കലാണ് സുന്നത്ത് എന്ന് പലരും മനസ്സിലാക്കി വെച്ചിട്ടില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണും, ഒരു സഹാബിയുടെ വീട്ടിൽ അവിടെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ വീട്ടുകാരൻ പാൽ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിക്കുകയാണ്. വലതുവശത്ത് ഒരു ആറാബി ഇരിക്കുന്നു, ഇടതുവശത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു. നമുക്കറിയാം അബൂബക്കർ ആരാ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യത്തെ വ്യക്തിയാണ് അല്ലെ, ആദ്യത്തെ വ്യക്തിയാണ്, ആദ്യത്തെ ഖലീഫയാണ്, പ്രവാചകന്റെ കൂട്ടുകാരനാണ്. അങ്ങനെ എന്തെല്ലാം സവിശേഷതകൾ! റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പാല് കുടിച്ചതിന് ശേഷം അതെന്ത് ചെയ്തു, പിന്നെ വലതുവശത്തിരിക്കുന്ന ആ പിന്നെ ആറാബിക്ക് എടുത്തു കൊടുക്കുകയാണ്. ആറാബി കുടിച്ചതിന് ശേഷം പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൈമാറുന്നുണ്ട്. അതിന്റെ കൂടെ റസൂലുള്ള പറയുന്നുണ്ട്, വഖാല അൽ ഐമനു ഫൽ ഐമനു, വലത് വലതിനെ മുന്തിക്കുക എന്നത്. പ്രിയമുള്ളവർ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുളിക്കുമ്പോൾ, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ, ചെരുപ്പിടുമ്പോൾ, ഉതുവെടുക്കുമ്പോൾ, പള്ളിയിൽ കയറുമ്പോൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പിന്നെ വേളകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു നല്ല നിയ്യത്തോടുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് ജാഗ്രത പുലർത്തിയാൽ നമ്മൾ ദിനേന ചെയ്യുന്ന ദിനചര്യകളിൽ തന്നെ നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കാം. പാൻ്റ് ഇടുമ്പോൾ ആ വലത്തേക്കാലിടുമ്പോൾ പിന്നെ ഇതെന്റെ പ്രവാചകന്റെ സുന്നത്താണ്. വലത്തെ കൈയിലേക്ക് ഷർട്ട് ഇടുമ്പോൾ ഇതെന്റെ സുന്നത്ത് പ്രവാചകന്റെ സുന്നത്താണ്. വലതുഭാഗം കൊണ്ട് മുടി ചെയ്യുമ്പോൾ ഇതെന്റെ പ്രവാചകന്റെ സുന്നത്താണ് എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും പ്രിയമുള്ളവരെ ഒന്ന് ശ്രദ്ധ കാണിക്കുക, ഒന്ന് ജാഗ്രത കാണിക്കുക. ഇങ്ങനെ സുന്നത്തുകളിൽ ജാഗ്രതയും ശ്രദ്ധയും കാണിക്കുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം പ്രകടമാകുന്നത്, ഒരു വിശ്വാസത്തിന്റെ മാറ്റം പ്രകടമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്നത്തുകളെ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാക്കി അല്ലാഹു നമ്മളെ മാറ്റുമാറാവട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ചെറുതും വലുതുമായ വീഴ്ചകളെ, അപാകതകളെ, അബദ്ധങ്ങളെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉന്നതമായ സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹമത്തും ഉന്നതമായ സ്വർഗവും പ്രദാനം ചെയ്യട്ടെ. നമ്മെ ബാധിച്ചിരിക്കുന്ന ആ മഹാമാരിയിൽ നിന്ന് അല്ലാഹു എത്രയും വേഗം മോചനം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹു മജ്ർനാ മിനന്നാർ, അല്ലാഹു മജ്ർനാ മിനന്നാർ, അല്ലാഹു മജ്ർനാ മിനന്നാർ. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على